നമസ്കാരം കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറെ മർദ്ദിച്ച പോലീസുകാരനെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ പ്രതിഷേധവുമായി സർക്കാർ ഡോക്ടർമാർ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഒപി ബഹിഷ്കരണവും പ്രതിഷേധ യോഗവും നടത്തി പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളുടെ ഭാര്യമാർക്ക് ജില്ലാ ആശുപത്രിയിൽ നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട് യുഡിഎഫ് നൽകിയ പ്രമേയം ചർച്ച ചെയ്യും തിങ്കളാഴ്ച ചേരുന്ന യോഗമാണ് പ്രമേയം പരിഗണിക്കുക തരക്കല്ലിടലിലും വലിയ പ്രഖ്യാപനത്തിലും ഒതുങ്ങി കാസർഗോട്ടെ എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം കഴിഞ്ഞ പിണറായി സർക്കാർ പ്രഖ്യാപിച്ച സ്വപ്ന പദ്ധതിയെ അധികൃതർ മറന്ന മട്ടിൽ ലോക്ഡൌണിൽ വിഷമിക്കേണ്ട സാധനങ്ങളുമായി ഇനി കുടുംബശ്രീ വീട്ടുപടിക്കലെത്തും കാസർഗോട്ട് ഹോം ഡെലിവറി സംവിധാനമായ ഹോമർ പദ്ധതിക്ക് തുടക്കമായി ലോട്ടറി മേഖല സംരക്ഷിക്കണമെന്ന ആവശ്യം ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ഐഎൻടിയുസി പട്ടിണി സമരം നടത്തി സർവശിക്ഷ കേരള നടത്തുന്ന ഹലോ ഇംഗ്ലീഷ് സർവേയ്ക്കെതിരെ കെപിഎസ്ടിഎ സർവശിക്ഷ കേരള ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി സർക്കാർ ഡോക്ടർമാർ സംസ്ഥാന വ്യാപകമായി ഒപി ബഹിഷ്കരിച്ച് സമരം നടത്തി മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറെ മർദ്ദിച്ച പോലീസുകാരനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഒരു മണിക്കൂർ നേരം ഒപി ബഹിഷ്കരിച്ചത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാർ ഒപി ബഹിഷ്കരണവും പ്രതിഷേധ യോഗവും നടത്തി മാവേലിക്കരയിൽ ജോലിക്കിടെ ഡോക്ടറെ മർദ്ദിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന വ്യാപകമായി ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ സ്പെഷ്യാലിറ്റി ഒപികളും അടിയന്തിരമല്ലാത്ത ശസ്ത്രക്രിയകളും ബഹിഷ്കരിച്ച് സർക്കാർ ഡോക്ടർമാർ സമരം നടത്തിയത് രാവിലെ 10 മണി മുതൽ 11 മണി വരെ മറ്റ് ഒപി സേവനങ്ങളും നിർത്തിവെച്ച് പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു അത്യാഹിത വിഭാഗം അടിയന്തിര ശസ്ത്രക്രിയകൾ ലേബർ റൂം ഐ പി ചികിത്സ കോവിഡ് ചികിത്സ എന്നിവയ്ക്ക് മുടക്കമുണ്ടായില്ല കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ കെ ജി എം ഒ എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജാറാം ഉദ്ഘാടനം ചെയ്തു സുഖത്തിൻ്റെതായ ഒരു ദന്തഗോപുരത്തിൽ ഇരുന്നു കൊണ്ട് അന്യ പാർട്ടിക്കാർ ഉപദ്രവിക്കുന്നതാണ് വലിയ ഒരു സംഭവം വിചാരിച്ച് നടക്കുന്ന സംഘടനക്കാർ കുറേ ഇവർക്കൊക്കെ കണ്ണു തുറക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണിത് നിങ്ങൾ രാഷ്ട്രീയ ബന്ധം ഒരു പ്രതിസന്ധിയിൽ നിങ്ങളെ രക്ഷിക്കുന്നില്ല നിങ്ങൾ രക്ഷിക്കുന്നത് പിന്നിലിരിക്കുന്ന ജീവനക്കാരുടെ ഐക്യമാണ് അടുത്തതായിട്ട് ബഹുജനങ്ങളുടെ പിന്തുണയാണ് ഡോക്ടർ എ കെ അരുൺറാം സ്വാഗതം പറഞ്ഞു ഡോക്ടർ എസ് പി അനൂപ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ നാരായണ നായിക് ഡോക്ടർ എം ജമാലുദ്ദീൻ ഡോക്ടർ എ എ അബ്ദുൽ സത്താർ ഡോക്ടർ കൃഷ്ണ നായിക് ഡോക്ടർ കുഞ്ഞിരാമൻ ഡോക്ടർ വെങ്കിടഗിരി ഡോക്ടർ പ്രീമ ഡോക്ടർ വാസന്തി ഡോക്ടർ ഷമീമ തുടങ്ങിയവർ നേതൃത്വം നൽകി നിസാര സംഭവങ്ങളുടെ പേരിൽ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും സ്ഥാപനങ്ങൾക്കും നേരെയുള്ള അക്രമങ്ങൾ പതിവായ സാഹചര്യത്തിൽ നടപടിയുണ്ടാവുന്നില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് കെ സി എൻ പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളുടെ ഭാര്യമാർക്ക് ജില്ലാ ആശുപത്രിയിൽ നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട യു ഡി എഫ് നൽകിയ പ്രമേയം ചർച്ച ചെയ്യും ജില്ലാ പഞ്ചായത്ത് തിങ്കളാഴ്ച ചേരുന്ന യോഗമാണ് പ്രമേയം പരിഗണിക്കുക ഇരട്ടക്കൊലക്കേസിലെ ആദ്യ 3 പ്രതികളുടെ ഭാര്യമാർക്ക് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ താൽക്കാലിക നിയമനം നൽകിയതിനെതിരെയാണ് യു ഡി എഫിന്റെ പ്രമേയം 15 അംഗങ്ങളുള്ള ജില്ലാ പഞ്ചായത്തിലെ 7 യു ഡി എഫ് അംഗങ്ങൾ ഒപ്പിട്ടു നൽകിയ പ്രമേയം തിങ്കളാഴ്ച ചേരുന്ന യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്താൻ ഭരണസമിതി തീരുമാനിച്ചു ചൊവ്വാഴ്ച ഇതു സംബന്ധിച്ച് യു ഡി എഫ് അംഗങ്ങൾ നോട്ടീസ് നൽകിയിരുന്നു നേരത്തെ നിയമനം സംബന്ധിച്ച് ഭരണസമിതി ചർച്ച ചെയ്തിരുന്നില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു വിവാദമായ വിഷയത്തിൽ ബി ജെ പിയുടെ പിന്തുണ കൂടി പ്രമേയത്തിന് ലഭിക്കുമെന്നാണ് യു ഡി എഫ് വിശ്വാസം പ്രമേയം പാസായാൽ നിയമനം പുനഃപരിശോധിക്കാൻ ഭരണസമിതി തയ്യാറാകേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടൽ നിയമന വിഷയത്തിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം യു ഡി എഫ് മെനയുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ പഞ്ചായത്തിലെ പ്രമേയ നീക്കം ന്യൂസ് ബ്യൂറോ കാസർഗോഡ് തറക്കല്ലിടലിലും വലിയ പ്രഖ്യാപനത്തിലും ഒതുങ്ങി കാസർഗോട്ടെ എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി കഴിഞ്ഞ പിണറായി സർക്കാർ പ്രഖ്യാപിച്ച സ്വപ്ന പദ്ധതിയെ മറന്ന മട്ടിലാണ് അധികൃതർ കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിലാണ് എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത്
മുളിയാറിൽ നിർമ്മിക്കുന്ന പുനരധിവാസ ഗ്രാമത്തിന്റെ ആദ്യഘട്ട പ്രവൃത്തികൾ 10 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നായിരുന്നു ശിലാസ്ഥാപനം നിർവഹിച്ച് അന്നത്തെ ആരോഗ്യമന്ത്രി കെ.കെ. ശൈലജ നടത്തിയ പ്രസ്താവന. എന്നാൽ തറക്കല്ലിടൽ കഴിഞ്ഞ് ഒരു വർഷം തികയുമ്പോൾ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് പോലും കടന്നിട്ടില്ല. കാസർഗോഡ് വികസന പാക്കേജിൽ നിന്ന് ആദ്യഘട്ട നിർമ്മാണം നടത്തുവാനായി 5 കോടി രൂപ വകയിരുത്തിയതായും പ്രഖ്യാപിച്ചിരുന്നു. ഭൂവിക്കാനത്ത് മുതലപ്പാറയിൽ ഒരു പുനരധിവാസ കേന്ദ്രം സ്ഥാപിക്കുമെന്ന് സർക്കാർ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി 2020 ജൂലൈ 4 അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി അതിന് ശിലാസ്ഥാപനം നടത്തുകയും ചെയ്തു. എന്നാൽ ഇതുവരെ അതിൻ്റെ ഒരു പണിയും ആരംഭിച്ചിട്ടില്ല. അന്ന് പറഞ്ഞത് 10 മാസം കൊണ്ട് അതിൻ്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ നടക്കുമെന്നായിരുന്നു. ഞാൻ ഇപ്പോഴും അത് ആ ശിലാസ്ഥാപനത്തിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണ്. രണ്ടോ സുൽഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തോട് സർക്കാർ കാണിക്കുന്ന ഒരു വിമുഖതയാണ് ഇതിനകത്ത് കാണുന്നത്. അടിയന്തരമായി ഈ കാര്യത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ സാമൂഹ്യ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധ പതിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പുനരധിവാസ ഗ്രാമം പണിയുവാനായി മുളിയാർ ഗ്രാമപഞ്ചായത്തിൽ 25 ഏക്കർ ഭൂമി ഏറ്റെടുത്തിരുന്നു. ദുരിതബാധിതർക്ക് ശാസ്ത്രീയ പരിചരണം, ഗൃഹസമാനമായ അന്തരീക്ഷം ഉറപ്പാക്കൽ, അവർക്ക് സംരക്ഷണമൊരുക്കൽ തുടങ്ങിയവയാണ് പദ്ധതിയിലുള്ളത്. മൊത്തം 72 കോടി രൂപ ചെലവ് വരുന്ന സ്വപ്ന പദ്ധതിക്കായി മാസ്റ്റർ പ്ലാനും തയ്യാറാക്കിയിരുന്നു. അനിശ്ചിതത്വത്തിലായ കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തികൾക്ക് ജീവൻ വയ്ക്കുന്നു. പാതയിൽ നവീകരണം ബാക്കിയുള്ള പൂടംകല്ല് മുതൽ ചിറങ്കട വരെയുള്ള ഭാഗം 2 ഘട്ടങ്ങളിലായി നടത്തും. കിഫ്ബി സംഘം അവസാനഘട്ട പരിശോധന പൂർത്തിയാക്കി. കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയിൽ പൂടംകല്ല് മുതൽ ചിറങ്കടവ് വരെയുള്ള ഭാഗമാണ് നവീകരണം ബാക്കിയുള്ളത്. ഇത് 2 ഘട്ടങ്ങളിലായി നടത്തും. ആദ്യഘട്ടം പൂടംകല്ല് മുതൽ ബളാംതോട് വരെയുള്ള 12.875 കിലോമീറ്റർ ഭാഗവും രണ്ടാം ഘട്ടത്തിൽ ബളാംതോട് മുതൽ ചിറങ്കടവ് 8.13 കിലോമീറ്റർ റോഡിന്റെ നവീകരണവും നടക്കും. ആദ്യ ഭാഗത്ത് മേജർ കലുങ്കുകൾ ഉൾപ്പെടെ 20 കലുങ്കുകൾ നിർമ്മിക്കും. രണ്ടാം ഭാഗത്ത് 2 മേജർ കലുങ്കുകൾ ഉൾപ്പെടെ 5 കലുങ്കുകളാണ് നിർമ്മിക്കുവാനുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട 3 പാലങ്ങളും ഉൾപ്പെടും. ആവശ്യമായ സ്ഥലങ്ങളിൽ ഓവുചാലുകൾ ഉൾപ്പെടെ നിർമ്മിച്ചാണ് നവീകരണം നടപ്പിലാക്കുന്നത്. സാങ്കേതിക അനുമതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി ടെൻഡർ നടപടികൾ എത്രയും പെട്ടെന്ന് നടത്തുവാനാണ് തീരുമാനം. ഈ റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി കേരള കർണാടക സംസ്ഥാനങ്ങളുമായിട്ടുള്ള ഏറ്റവും നല്ല അന്തർ സംസ്ഥാന പാതയായിട്ട് ഇത് മാറാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ പൂടുങ്കല്ല് വരെ മെക്കാടൻ ടാറിങ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. പൂടുങ്കല്ല് മുതൽ ചിറങ്കടവ് വരെയുള്ള സ്ഥലത്തെ റോഡ് നിർമ്മാണം ഉടനെ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻവെസ്റ്റിഗേഷനും മറ്റു കാര്യങ്ങളും ഇപ്പോൾ കിഫ്ബി പൂർത്തിയാക്കി വരികയാണ്. നീണ്ട കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ പദ്ധതിയിൽ പൂടംകല്ല് മുതൽ ചിറങ്കടവ് വരെ റോഡ് നവീകരണത്തിന് 59.94 കോടി രൂപ തുക അനുവദിച്ചു ടെൻഡർ നടപടിക്കായി തീയതിയും നിശ്ചയിച്ചിരുന്നു. ഇതിനിടെ പദ്ധതി ചുമതലയുള്ള കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിൽ അപാകത കണ്ടെത്തിയതിനെ തുടർന്ന് കരാറ് നടപടികൾ റദ്ദു ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്ന് മലയോരത്ത് വൻ പ്രതിഷേധവും ഉയർന്നിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് സംഭവത്തിൽ ഇ ചന്ദ്രശേഖരൻ MLA ഇടപെടുകയും 2 ആഴ്ചയ്ക്കകം നവീകരണ കരാർ തയ്യാറാക്കി നവീകരണ പ്രവൃത്തികൾ വേഗത്തിൽ ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നു. റോഡ് പരിശോധനയ്ക്കായി സാങ്കേതിക വിഭാഗം സീനിയർ കൺസൾട്ടന്റ് RG സന്ദീപ്, സാങ്കേതിക വിദഗ്ധരായ ബിപിൻ, അജിത് കുമാർ, കേരള റോഡ് ഫണ്ട് ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CJ കൃഷ്ണൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രദീപ് കെ ഈപ്പൻ, പ്രൊജക്ട് എഞ്ചിനീയർ രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. കുമ്പടാജെ ഗ്രാമപഞ്ചായത്തിലെ ബെളിഞ്ച നടുക്കുന്നിലെ വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകി. ബെളിഞ്ച ALP സ്കൂളിലും വെള്ളൂർ സ്കൂളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നീന്തൽ പഠിക്കുവാൻ രംഗത്തെത്തിയത്. നീന്തൽ സ്വപ്നം പൂർത്തിയാക്കിയ സന്തോഷത്തിലാണ് കുമ്പടാജെ ഗ്രാമപഞ്ചായത്തിലെ ബെളിഞ്ച നടുക്കുന്നിലെ വിദ്യാർത്ഥികൾ. മുതിർന്നവർ കുളത്തിൽ നീന്തിക്കുളിക്കുമ്പോൾ കരയിലിരുന്ന് രസിച്ചിരുന്ന വിദ്യാർത്ഥികളാണ് കുളത്തിലെ പുലിക്കുട്ടികളായി മാറിയിരിക്കുന്നത്. ലോക്ക്ഡൌണിൽ വീട്ടിലിരുന്ന് മടുത്തപ്പോൾ നീന്തൽ പഠിക്കണമെന്ന ആഗ്രഹം എഴുത്തുകാരനായ NKM ബെളിഞ്ചയോട് പറയുകയും അദ്ദേഹം കുളത്തിലിറക്കി പഠിപ്പിക്കുകയുമായിരുന്നു. ബെളിഞ്ച ALP സ്കൂളിലും വെള്ളൂർ സ്കൂളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നീന്തൽ പഠിച്ച് മിടുക്കന്മാരായിരിക്കുന്നത്. എന്റെ പേര് കലന്ദർ എന്നാണ്. എനിക്ക് നീന്താൻ വലിയ ആശയമുണ്ടായിരുന്നു. നമുക്ക് ഹാഫിൾ ഉസ്താദ് ബോട്ടിലിട്ട് കുറേ കുട്ടികൾക്ക് നീന്താൻ പഠിപ്പിച്ചു.
ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴു വയസ്സ് പ്രായമുള്ള കുട്ടികൾ മുതൽ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ ഇവിടെ നീന്തൽ പഠിച്ചിരിക്കുന്നു. നീന്തൽ മാസ്റ്ററായ എൻ കെ എം ബെളിഞ്ചയുടെ ശ്രമഫലമാണിത്. ടീഷർട്ടിനകത്ത് കുപ്പികെട്ടിയാണ് നീന്തൽ അഭ്യസിച്ചത്. കുമ്പടാജെ പഞ്ചായത്തിൽ നീന്തൽ പഠിക്കാനുള്ള കുളമില്ലെന്ന പരാതി ഉയർന്നുവരുന്നതിനിടെയാണ് വിദ്യാർത്ഥികൾ സ്വകാര്യ സ്ഥലങ്ങളിലുള്ള കുളം നീന്തൽ പഠിക്കാൻ ഉപയോഗിക്കുന്നത്. നീന്തൽ പഠിക്കാൻ മതിയായ സൗകര്യമില്ലാത്തതിനാൽ പഞ്ചായത്തിൽ നീന്തലറിയുന്ന വിദ്യാർത്ഥികളും കുറവാണ്. വാർഡ് തലങ്ങൾ കേന്ദ്രീകരിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും നീന്തൽ പഠിക്കാൻ സൗകര്യമൊരുക്കിയാൽ വരും തലമുറയിൽ നീന്തൽ വിദഗ്ധരെ വാർത്തെടുക്കാനാകുമെന്ന് എൻ കെ എം ബെളിഞ്ച പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ലോക്ക്ഡൌണിൽ വിഷമിക്കേണ്ട, സാധനങ്ങളുമായി ഇനി കുടുംബശ്രീ വീട്ടുപടിക്കലെത്തും. കാസർഗോഡ് ജില്ലാ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ഹോം ഡെലിവറി സംവിധാനമായ ഹോമർ പദ്ധതിക്ക് തുടക്കമായത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ലോക്ക്ഡൌൺ നടക്കുന്ന സാഹചര്യത്തിൽ വീടിനുള്ളിൽ കഴിയുന്നവർക്ക് ഇനി കുടുംബശ്രീയുടെ വാതിൽപടി സേവനം. കാസർഗോഡ് ജില്ലാ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ഹോം ഡെലിവറി സംവിധാനമായ ഹോമർ പദ്ധതിക്ക് തുടക്കമായത്. കോവിഡ് പശ്ചാത്തലത്തിൽ ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള അവശ്യ വസ്തുക്കൾ, മരുന്നുകൾ എന്നിവ വീടുകളിൽ എത്തിച്ചു നൽകുവാനുള്ള നൂതന പദ്ധതിയാണ് ഹോമർ. ആദ്യഘട്ടത്തിൽ ജില്ലയിൽ മംഗൽപാടി, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ചെറുവത്തൂർ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇരുചക്രവാഹനമോ ഓട്ടോയോ ഉള്ള രണ്ട് അയൽക്കൂട്ടാംഗങ്ങളെ വീതം തെരഞ്ഞെടുത്ത് അവരുടെ മൊബൈൽ നമ്പറുകൾ സംഘടനാ സംവിധാനം വഴി എല്ലാ വീടുകളിലേക്കും എത്തിച്ചു നൽകിയാണ് ഹോമർ പദ്ധതി നടപ്പിലാക്കുന്നത്. വാതിൽപ്പടി സേവന പദ്ധതിയിലൂടെ കുടുംബശ്രീ അടക്കമുള്ള ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള അവസരവും ലഭിക്കും. ആദ്യഘട്ടത്തിൽ രണ്ട് ഹോം ഡെലിവറി ഏജന്റുമാർ അടങ്ങുന്ന ഒരു സംഘം അവശ്യ സേവനങ്ങൾ വീടുകളിൽ എത്തിക്കുകയാണ്. ഹോം ഡെലിവറി ഏജന്റുമാരുടെ വാട്സാപ്പ് നമ്പർ വഴി ഉപഭോക്താക്കൾക്ക് ഓർഡറുകൾ ബുക്ക് ചെയ്യാം. തുടർന്ന് ഗൂഗിൾ പേ, ഫോൺ പേ എന്നീ സംവിധാനങ്ങളിലൂടെയോ നേരിട്ടോ പണം നൽകാം. മൊബൈൽ നമ്പറുകളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് വാട്സാപ്പ് മുഖേന അയച്ചു നൽകണം. ഇതനുസരിച്ച് സാധനങ്ങളും മരുന്നുകളും കടകളിൽ നിന്ന് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും കുറഞ്ഞത് 500 രൂപയുടെയെങ്കിലും സാധനങ്ങൾ ഓർഡർ ചെയ്യണം. ഇതിനായി പ്രത്യേക ഡെലിവറി ചാർജും ഈടാക്കും. 2 കിലോമീറ്റർ പരിധി വരെ 40 രൂപയും 4 കിലോമീറ്റർ വരെ 50 രൂപയും 5 കിലോമീറ്റർ വരെ 60 രൂപയും ഉപഭോക്താക്കളിൽ നിന്നും കമ്മീഷൻ ഈടാക്കും. ആരംഭിച്ച് ആദ്യ 2 ദിവസങ്ങൾ കൊണ്ടുതന്നെ പദ്ധതി വിജയത്തിലേക്ക് എത്തുന്നുവെന്ന് ചെറുവത്തൂരിലെ കുടുംബശ്രീ പ്രവർത്തക സുനിത സുരേഷ് പറയുന്നു. കുടുംബശ്രീ അംഗങ്ങൾക്ക് ഒരു വരുമാന മാർഗം എന്ന നിലയിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ചെറുവത്തൂർ പഞ്ചായത്തിന്റെ 5 കിലോമീറ്റർ പരിധിയിലുള്ള കുടുംബങ്ങളിലാണ് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി തുടക്കം കുറിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ ഇടയിൽ നിന്ന് നല്ല പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്ന പദ്ധതിയിലൂടെ മികച്ചൊരു സേവനത്തിനപ്പുറം കുടുംബശ്രീ അംഗങ്ങൾക്ക് വരുമാനവുമാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ ദിവസം 9 ഓർഡറുകളും രണ്ടാം ദിനം 11 ഓർഡറുകളും ലഭിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ വിജയസാധ്യത പരിശോധിച്ച് കൂടുതൽ ഇടങ്ങളിലേക്ക് സേവനം വ്യാപിപ്പിക്കാനാണ് ജില്ലാ ടീം ലക്ഷ്യമിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി SKSSFന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് ഹർഷാദ് വോർക്കാടി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. SKSSFന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം പോസ്റ്റ് ഓഫീസിനു മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധം AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഉപ്പള പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധം ജില്ലാ പഞ്ചായത്ത് അംഗം ഗോൾഡൻ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനു മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് SKSSF ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം. കോവിഡ് അതിജീവനത്തിന്റെ ഭാഗമായി മുഹിമ്മാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഫീസ് സൗജന്യമാക്കി പുത്തിഗെ മുഹിമ്മാത്ത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഫീസ് സൗജന്യമാക്കിയത്. കോവിഡ് മഹാമാരിയിൽ ദുരിതത്തിലായ രക്ഷിതാക്കൾക്ക് സമാനതകളില്ലാത്ത സഹായഹസ്തവുമായാണ് പുത്തിഗെ മുഹിമ്മാത്ത് സ്ഥാപനം രംഗത്ത് വന്നിരിക്കുന്നത്. മുഹിമ്മാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 7 വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഫീസ് സൗജന്യമാക്കിയാണ് മുഹിമ്മാത്ത് മാതൃക സൃഷ്ടിച്ചത്. 2021-22 വർഷം സ്ഥാപനത്തിൽ പഠിക്കുന്നതും പുതുതായി പ്രവേശനം നേടുന്നതുമായ മലയാളം, കന്നഡ മീഡിയം വിദ്യാർത്ഥികൾക്കാണ് സൗജന്യം ബാധകമാവുക. നേരത്തെ സ്ഥാപനത്തിൽ അനാഥ, അഗതി വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സൗജന്യമുണ്ടായിരുന്നത്. ഇപ്പോൾ 1000 വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഇതിനായി വരുന്ന ഭീമമായ ചിലവ് ചാരിറ്റി ഫണ്ടിങ്ങിലൂടെ കണ്ടെത്താനാണ് തീരുമാനം. 1 മുതൽ 7 വരെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഫീസ് സൗജന്യമാക്കിയാണ് മുഹിമ്മാത്ത് മാതൃക സൃഷ്ടിച്ചത്.
2021-22 സ്ഥാപനത്തിൽ പഠിക്കുന്നതും പുതുതായി പ്രവേശനം നേടുന്നതുമായ മലയാള കന്നഡ മീഡിയം വിദ്യാർത്ഥികൾക്കാണ് സൗജന്യം ബാധകമാവുക. നേരത്തെ സ്ഥാപനത്തിൽ അനാഥ അഗതി വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സൗജന്യമുണ്ടായിരുന്നത്. ഇപ്പോൾ 1000-ഓളം വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. കോവിഡ് അതിജീവനത്തിൽ സർക്കാരിനെ താങ്ങായി നിരവധി പ്രവർത്തനങ്ങൾ ഇതിനകം സ്ഥാപനം ചെയ്തിട്ടുണ്ട്. മുഹിമാത്തിൽ കോവിഡ് രോഗികൾക്ക് പരിചരണ കേന്ദ്രം ഒരുക്കിയതിനു പുറമെ വിവിധ കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററുകളിലേക്ക് ഫർണിച്ചർ, ആംബുലൻസ് സേവനം, മയ്യിത്ത പരിപാലന സൗകര്യം തുടങ്ങിയവയും നൽകിയിട്ടുണ്ട്. ജൂനിയർ പാലിയേറ്റീവ് ടീമും സ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. പാവങ്ങളായ രക്ഷിതാക്കൾക്ക് കോവിഡ് കാലമായതോടെ ഫീസ് നൽകാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെ കഴിഞ്ഞ വർഷം ഫീസിൽ ഗണ്യമായ ഇളവ് നൽകിയിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും സൗജന്യമാക്കിയതോടെ ഏറെ ആശ്വാസത്തിലാണ് രക്ഷിതാക്കൾ. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഒരു അൺഎയ്ഡഡ് വിദ്യാലയം ഇങ്ങനെ 2 മീഡിയം വിദ്യാർത്ഥികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നത്. ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി BS അബ്ദുള്ളക്കുഞ്ഞി ഫൈസി, വൈസ് പ്രസിഡന്റ് സയ്യിദ് ഹബീബുൽ അഹ്ദൽ, സയ്യിദ് മുനീറുൽ അഹ്ദൽ, ഹാജി അമീർ അലി ചൂരി, സുലൈമാൻ കരിവള്ളൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടിണി സമരം നടത്തി. ലോട്ടറി മേഖല സംരക്ഷിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പട്ടിണി സമരം നടത്തിയത്. ടിക്കറ്റിന്റെ വില 30 രൂപയാക്കി ലോട്ടറി മേഖല സംരക്ഷിക്കുക, ലോട്ടറി തൊഴിലാളികൾക്ക് 5000 രൂപ സഹായധനവും 5000 രൂപയുടെ കൂപ്പണും നൽകുക, ലോട്ടറി തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച 1000 രൂപ ഉടൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓൾ കേരള ലോട്ടറി ഏജൻറ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോട്ടറി ഓഫീസിനു മുന്നിൽ പട്ടിണി സമരം നടത്തിയത്. സമരം INTUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം ധനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി, കേരളത്തിലെ ലോട്ടറി മേഖലയും അതുപോലെ തന്നെ മദ്യ വ്യവസായവും നിശ്ചലമായ സാഹചര്യത്തിലെ സാമ്പത്തികമായ പരാധീനതയാണ് ഈ സർക്കാർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ, മദ്യം പെട്ടെന്ന് തുറക്കാൻ തീരുമാനിച്ചു. മദ്യത്തിന് കഴിഞ്ഞ ഒറ്റ ദിവസം 64 കോടി രൂപയാണ് വരുമാനം ഉണ്ടായത്. അതുപോലെ തന്നെ നറുക്കെടുപ്പ് ഇന്നാണ് നറുക്കെടുപ്പ്, കഴിഞ്ഞ് മാറ്റി വെച്ച നറുക്കെടുപ്പ് ഇന്ന് ആരംഭിക്കുന്നു. ഇനി 2-3 ദിവസത്തെ 13-12 നറുക്കെടുപ്പ് എടുത്ത് നടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം പുതിയ നറുക്കെടുപ്പ് ടിക്കറ്റ് വിൽപ്പന നടത്താൻ. അപ്പോൾ അങ്ങനെ ലോട്ടറി പിന്നെ നിശ്ചലമാകുമ്പോൾ സാമ്പത്തികമായ വലിയ ബാധ്യത സർക്കാരിന് വന്ന് ഭവിക്കുന്ന സാഹചര്യത്തിൽ ആ ലോട്ടറി തൊഴിലാളികളെ സഹായിക്കാനുള്ള ഒരു സന്മനസ് ഈ ഗവൺമെൻറ് കാണിച്ചില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പട്ടിണി സമരം മുന്നോട്ട് പോകുന്നത്. INTUC മണ്ഡലം പ്രസിഡന്റ് ഹരീന്ദ്രൻ ഇറക്കോടൻ അധ്യക്ഷത വഹിച്ചു. ലോട്ടറി തൊഴിലാളി കോൺഗ്രസ് INTUC സംസ്ഥാന കമ്മിറ്റി അംഗം കരുണാകരൻ എലാഡി സ്വാഗതം പറഞ്ഞു. R സുരേഷ് ബാബു ഉദുമ, ദിനേശൻ പാക്കം, ഗംഗാധരൻ ചെറുവത്തൂർ, K ശ്രീധരൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCN. സർവശിക്ഷ കേരള നടത്തുന്ന ഹലോ ഇംഗ്ലീഷ് സർവേയ്ക്കെതിരെ KPST പ്രതിഷേധിച്ചു. സർവശിക്ഷ കേരള ഓഫീസിനു മുന്നിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. സർവശിക്ഷ കേരള നടത്തുന്ന ഹലോ ഇംഗ്ലീഷ് സർവേയ്ക്കെതിരെ KPST ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സർവേയിൽ കുട്ടികളെ BRCയിൽ നിന്ന് ഫോൺ വിളിച്ചാണ് പൂരിപ്പിക്കുന്നത്. ചോദ്യാവലിയിൽ പ്രഥമാധ്യാപകരോട് ചോദിക്കേണ്ട വിവരങ്ങൾ കുട്ടികളിൽ നിന്ന് ശേഖരിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. ഇവിടെ ഹെഡ്മാസ്റ്റർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇനി വിവരം കിട്ടും. എത്ര പ്രോജക്റ്റുകൾ, എത്ര വർക്കുകൾ നിങ്ങളുടെ വിദ്യാലയത്തിൽ നടത്തിയിട്ടുണ്ട്, അതിൽ എത്ര കുട്ടികൾ സഹകരിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അധ്യാപകർ ഹെഡ്മാസ്റ്റർമാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം SSKയിലെ BRCകളിൽ നിയമിതരായ താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ കുട്ടികളെയും നേരിട്ട് വിളിക്കുകയും ആ വിളിയിലൂടെ അധ്യാപകരെ അപമാനിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെതിരെ KPST ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നേതാക്കൾ ഈ ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സർവശിക്ഷ കേരള ഓഫീസിനു മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിൽ ജില്ലാ പ്രസിഡന്റ് GK ഗിരീഷ്, ട്രഷറർ പ്രശാന്ത് കാനത്തൂർ, KO രാജീവൻ, KE അശോകൻ, AE ജയദേവൻ, ഹരിപ്രസാദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CMP ജനറൽ സെക്രട്ടറി CP ജോൺ തിരുവനന്തപുരം MVR ഭവനിൽ ഉപവാസം അനുഷ്ഠിക്കുന്നതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CMP കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അനുഭാവ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷനു മുന്നിൽ നടന്ന അനുഭാവ സത്യാഗ്രഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ V കമ്മാരൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മൂലം മരണപ്പെട്ട ഇന്ത്യൻ പൗരന്മാരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക,
കോവിഡ് ദുരന്ത നിവാരണ കമ്മീഷൻ രൂപീകരിക്കുക, തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 5000 രൂപ റേഷൻ കട വഴി വിതരണം ചെയ്യുക, രക്ഷകർത്താക്കൾ മരിച്ച കുട്ടികളെ ഗവൺമെന്റ് ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CMP ജനറൽ സെക്രട്ടറി CP ജോൺ തിരുവനന്തപുരം MVR ഭവനിൽ ഉപവാസം അനുഷ്ഠിക്കുന്നതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അനുഭാവ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. CMP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന അനുഭാവ സത്യാഗ്രഹം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം വി കമാരൻ ഉദ്ഘാടനം ചെയ്തു. ഈ വിഷയം ഒരു മഹാപ്രശ്നമാണ് എന്നുള്ള നിലക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് സുപ്രീം കോടതിയുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ വിഷയം. ഈ അവസരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഈ പ്രശ്നത്തിൽ, ഈ മാന്യമായ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഏറ്റവും അഭികാമ്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് വീണ്ടും CMP ഈ ഒരു സമരത്തിന് തയ്യാറായിട്ടുള്ളത്. സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ബി സുകുമാരൻ അധ്യക്ഷനായി, ഉമേഷൻ, കൃഷ്ണൻ താനത്തിങ്കൽ, NK രവി, കമലാക്ഷ, സനോജ്, നിവേദ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി CV തമ്പാൻ സ്വാഗതവും TK വിനോദ് നന്ദിയും പറഞ്ഞു. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റെഡീസ് ബ്ലഡ് കേരളയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ 1000 കുട്ടികൾക്കുള്ള പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ നിർവഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പുഷ്പലത ടീച്ചറുടെ നിർദ്ദേശപ്രകാരം ജില്ലയിലുള്ള 7 ഉപജില്ലാ ഓഫീസുകളിലേക്കും റെഡീസ് ബ്ലഡ് കേരളയുടെ പ്രവർത്തകർ പഠനോപകരണ കിറ്റുകൾ എത്തിച്ചു. പരിപാടി സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. റെഡീസ് ബ്ലഡ് കേരളയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1000 കുട്ടികൾക്ക് സൗജന്യ കിറ്റ് വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി. സസ്നേഹം കുട്ടികൾക്ക്, സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന അല്ലെ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് പഠന കിറ്റ് വിതരണം ചെയ്യുന്ന ഈ ഒരു മഹത് കർമ്മത്തിന് സാക്ഷിയാവാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ജില്ലയിലെ ഓരോ ഉപജില്ലകളിലെയും AUമാർ കിറ്റുകൾ ഏറ്റുവാങ്ങി. റെഡീസ് ബ്ലഡ് കേരള സംസ്ഥാന കമ്മിറ്റി അംഗം ശരത് അമ്പലത്തറ, RIBK കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പ്രസാദ് കാഞ്ഞങ്ങാട് എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് സജിത് കണ്ണൂത്ത്, വിഷ്ണു ബംഗളം, ബഷീർ പാറപ്പള്ളി, അനസ് കൊളവയൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ AKDA ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് സർക്കിളിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. കണ്ണൻ ദേവൻ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിതരണം നടത്തുന്ന വിതരണക്കാരെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. കാസർഗോഡ് കണ്ണൻദേവൻ തേയില, ടാറ്റ ഉപ്പ് എന്നീ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന വ്യാപാരികൾക്ക് നിലവിലുണ്ടായിരുന്ന അവകാശങ്ങൾ കമ്പനി നിഷേധിക്കുകയും ഇതിനെതിരെ പ്രതികരിച്ച വ്യാപാരികളുടെ വിതരണാവകാശം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് കമ്പനി വ്യാപാരി സമൂഹത്തിനെതിരെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇതിനെതിരെ വിതരണ വ്യാപാരികൾ നിസ്സഹകരണ സമരത്തിലാണ്. ഇതിന്റെ ഭാഗമായാണ് നിൽപ്പ് സമരം നടത്തിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് സമരം ഉദ്ഘാടനം ചെയ്തു. AKDA ജില്ലാ പ്രസിഡന്റ് മാഹിൻ കോളിക്കര അധ്യക്ഷത വഹിച്ചു. AKDA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജൻ, KVVS ജില്ലാ സെക്രട്ടറി KJ സജി, AA അസീസ്, AK മൊയ്തീൻ കുഞ്ഞി, TA ഇല്യാസ്, മുനീർ ബിസ്മില്ല, കെ ശശിധരൻ, ജലീൽ തച്ചങ്ങാട്, മുഹമ്മദ് അലി മുണ്ടാകലം എന്നിവർ സംസാരിച്ചു. GS ശശിധരൻ സ്വാഗതവും അസ്ലാം സ്റ്റാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. UDF പ്രവർത്തകർ കൂഡ്ലു വില്ലേജ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വനം കൊള്ളയിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ നടത്തിയത്. UDF മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ ധർണ നടത്തിയത്. IUML ജില്ലാ സെക്രട്ടറി മുനീർ ഹാജി ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ KP കുഞ്ഞാമു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി നാരായണൻ നായർ, പഞ്ചായത്ത് അംഗങ്ങളായ നൌഫൽ പുത്തൂർ, റാഫി ഏരിയാൽ, UDF പ്രവർത്തകരായ വിജയകുമാർ, സഫ്വാൻ കുന്നിൽ, മുകുന്ദൻ മാഷ്, മോഹനൻ, കുഞ്ഞിക്കണ്ണൻ, സുധാകര, മൻസൂർ അക്കര, മൂസ ബാസിത്ത്, നാസർ ബ്ലാർക്കോട്, കുഞ്ഞാലി ഏരിയാൽ, അമീർ മഠം, മുഹമ്മദ് കുഞ്ഞി മച്ചൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കൺവീനർ ഹരീഫ് ചേരങ്കൈ സ്വാഗതവും റഫീഖ് അബ്ദുള്ള നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN. ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി സമരം സംഘടിപ്പിച്ചു. കണ്ണൻദേവൻ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിതരണം നടത്തുന്ന വിതരണക്കാരെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. കണ്ണൻദേവൻ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിതരണം നടത്തുന്ന ഡിസ്ട്രിബ്യൂട്ടർമാരുടെ മാർജിൻ വെട്ടിക്കുറക്കുകയും നിരവധി വിതരണക്കാരെ പിരിച്ചുവിടുകയും ചെയ്ത കമ്പനിയുടെ നിലപാടിനെതിരെ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് AKDA അംഗങ്ങൾ നിൽപ്പ് സമരം നടത്തി.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് യൂസഫ് ഹാജി സമരം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് രാജേഷ് കാമത്ത് അധ്യക്ഷനായി. എ കെ ഡി എ സെക്രട്ടറി വിശ്വനാഥൻ പാറപ്പള്ളി സ്വാഗതം പറഞ്ഞു. എ കെ ഡി എ സെക്രട്ടറി സിറാജ്, കെ വി വി എസ് കഞ്ഞങ്ങാട് സെക്രട്ടറി ഗിരീഷ് നായിക് എന്നിവർ സംസാരിച്ചു. എ കെ ഡി എ ജില്ലാ സെക്രട്ടറി ഡോക്ടർ രാഹുൽ നന്ദകുമാർ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറെ മർദ്ദിച്ച പോലീസുകാരനെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ പ്രതിഷേധവുമായി സർക്കാർ ഡോക്ടർമാർ. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഒ പി ബഹിഷ്കരണവും പ്രതിഷേധ യോഗവും നടത്തി. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളുടെ ഭാര്യമാർക്ക് ജില്ലാ ആശുപത്രിയിൽ നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നൽകിയ പ്രമേയം ചർച്ച ചെയ്യും. തിങ്കളാഴ്ച ചേരുന്ന യോഗമാണ് പ്രമേയം പരിഗണിക്കുക. തറക്കല്ലിടലിലും വലിയ പ്രഖ്യാപനത്തിലും ഒതുങ്ങി കാസർഗോട്ടെ എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം. കഴിഞ്ഞ പിണറായി സർക്കാർ പ്രഖ്യാപിച്ച സ്വപ്ന പദ്ധതിയെ അധികൃതർ മറന്ന മട്ടിൽ. ലോക്ക്ഡൌണിൽ വിഷമിക്കേണ്ട, സാധനങ്ങളുമായി ഇനി കുടുംബശ്രീ വീട്ടുപടിക്കലെത്തും. കാസർഗോട്ട് ഹോം ഡെലിവറി സംവിധാനമായ ഹോമർ പദ്ധതിക്ക് തുടക്കമായി. ലോട്ടറി മേഖല സംരക്ഷിക്കണമെന്നാവശ്യം. ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ഐ എൻ ടി യു സി പട്ടിണി സമരം നടത്തി. സർവശിക്ഷ കേരള നടത്തുന്ന ഹലോ ഇംഗ്ലീഷ് സർവേക്കെതിരെ കെ പി എസ് ടി എ സർവശിക്ഷ കേരള ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.